നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേസ് മേടിച്ചാണ് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ ഡൽഹിയിൽ നിന്ന് ഓടിത്തള്ളി കേരളത്തിലെത്തിയത് എന്താണ് കേസ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിനെ പറ്റി വർണ്ണിച്ച് ഒരു പോസ്റ്റം കിട്ടും ആ കൂട്ടത്തിൽ ആസാദി കാശ്മീരുണ്ടെന്നും ഇന്ത്യൻ അധിനിവേശ കാശ്മീരുണ്ടെന്നും ഒക്കെ അങ്ങ് വായിത്തുന്ന് തോന്നിയോടി അങ്ങ് എഴുതി വെച്ചു അത് വലിയ വിവാദമായി കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദമായി അങ്ങനെ വന്നപ്പോൾ ഡൽഹിയിൽ കേസ് വരും എന്ന് മനസ്സിലായി ഡൽഹിയിൽ മാത്രമല്ല വേറെ പലയിടത്തും കേസ് വന്നു കേസ് വന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടാലോ എന്ന് അതും കേരളത്തിലാണെങ്കിൽ ഇവിടെ കമ്മികളെങ്കിലും ഉണ്ട് ഒരു കവചം തീർക്കാൻ ഡൽഹിയിലൊക്കെ വെച്ച് പെട്ടുപോയ പെട്ടതാണ് വെളുപ്പാങ്കാലത്ത് തന്നെ അവിടുന്ന് ഓടിത്തള്ളി ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് സ്വാതന്ത്ര്യദിനത്തിനുമൊക്കെ പോസ്റ്റുകളൊക്കെ ഇട്ടു പക്ഷേ ആളിപ്പം പുറത്തോട്ട് കാണാനില്ല എവിടെയോ ഒളിവിലാണ് അങ്ങനെ കേരളത്തിൽ വന്നിട്ട് ഇവിടെ സുരക്ഷിതമായി ഇരിക്കാമെന്ന് വെച്ചപ്പോൾ അതാ ഇവിടെയും കൂടെ കേസായിരിക്കുന്നു ഇവിടെ കേസ് കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല കാസ എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയുണ്ട് അത് കുറച്ച് ക്രിസ്ത്യൻ സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് അതിൻ്റെ പ്രസിഡന്റ് കെവിൻ പീറ്ററാണ് കേസ് കൊടുത്തിരിക്കുന്നത് കാശ്മീർ വിഷയത്തിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയ കെ ടി ജലീലിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കാസ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ പരാതി നൽകിയിരിക്കുന്നു നിയമവശം പരിശോധിച്ച ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാമെന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സി ഐ അറിയിച്ച വിവരമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പോലീസ് കേസെടുക്കുവാൻ ഇനി അഥവാ തയ്യാറായില്ലെങ്കിൽ നേരിട്ട് കോടതിയെ സമീപിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ആ കേസെടുത്തതിൻ്റെ പരാതിയുടെ പകർപ്പൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മറ്റൊരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത് അത് മറ്റൊന്നുമല്ല രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അശോക് എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം വളരെ തിരക്കേറിയ തിരക്ക് പിടിച്ച മനുഷ്യനാണ് ഒന്നിനും ഒരു സമയമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ദേശീയ പതാക പ്രധാനമന്ത്രി ഉയർത്തുന്ന കണ്ടു ഈ രാജ്യത്തെ പല മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും ഒക്കെ ഊർത്തുനിന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതിനൊക്കെ ഒരു താളക്രമമുണ്ട് പക്ഷേ ഈ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എങ്ങനെയാണ് എന്നൊന്ന് നോക്കുമോ കണ്ടാ മുഖ്യമന്ത്രിയല്ലേ നൂറുകൂട്ടം ജോലിയുള്ളതാ പെട്ടെന്ന് വന്ന് ആരോ പോലീസുകാർ ഉയർത്തി പകുതിക്ക് വെച്ചിരിക്കുന്ന സംഗതിയിൽ വന്ന് രണ്ട് വലി വലിച്ചു കെട്ടി കൊഴി കൊടുത്തു പണി തീർന്നു പോയി എന്താ അല്ലേ തീർതി ഭയങ്കര തീർതി ഒരു മിനിറ്റ് തികച്ചില്ല നമ്മുടെ ദേശീയ ഗാനം അതുമൊക്കെ ഒന്ന് കേട്ട് അതിനെയൊക്കെ ഒന്ന് വണങ്ങി സല്യൂട്ടൊക്കെ കൊടുത്ത് പോകേണ്ടതിന് പകരം ദാ ദാ ഓടിപ്പാഞ്ഞു വരുന്നു പെട്ടെന്ന് വലിച്ചു പൊക്കുന്നു എല്ലാം സംഗതി കഴിഞ്ഞു ആ ദോഷം പറയരുതല്ലോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് കേട്ടോ വെബ്ഡസ് തത്വമൈനോസ്